ഈ ഒരു മനുഷ്യൻ ഇവിടെ മുട്ടയും കൊണ്ടുള്ള ആകെ രണ്ട് മൂന്ന് ഐറ്റമാണ് സെല്ല് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഭയങ്കര തിരക്കാണ്, ഭയങ്കര അധികം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇവരുടെ അണ്ടാപ്പാവാണ്, ഇത് ചേനാപ്പാവിനുള്ള അവരുടെ ഗ്രേവിയാണ് സംഗതി. പിന്നെ ഒരു ഹാഫ് ഫ്രൈ, അത്രയൊക്കെ ഐറ്റംസ് ഉള്ളൂ. പക്ഷേ അകത്ത് എപ്പോഴും ആളുണ്ടാവും, അതുപോലെ ഇവിടെയും ആൾക്കാർ ഇഷ്ടംപോലെ വെയിറ്റിംഗ് ഉണ്ടാവും. ഇതുണ്ടോ, ബണ്ണൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പോൾ കൊറോണയായിട്ട് ഒരു ഇത്തിരി തിരക്ക് കുറവുണ്ട്, പക്ഷേ ഫുൾ ടൈം ഇങ്ങനെ ആൾ വന്നുകൊണ്ടേയിരിക്കും. ആള് മുട്ട പൊട്ടിച്ചിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മസാലകൾ, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഇതേ സവാള, മല്ലിയില, പുതിനയില, മുളക്, കറിവേപ്പില അരിഞ്ഞവരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത്രയും ഐറ്റംസ് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതേ ഇനി ഈ സാധനം നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കണേ. ഒരു അഞ്ചാറ് ടൈപ്പ് ഇല തന്നെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അത്. സാധനം റെഡി ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടും. ഇതിൽ നിന്ന് മൂന്നെണ്ണമാണ് ഉണ്ടാക്കുന്നത്. ഇതേ ഒന്നിങ്ങനെ കട്ട് ചെയ്യും, എന്നിട്ട് സംഗതി മറിച്ചിടുന്നു. ഇതേ ഇനി നേരെ ഇത് പകുതി കട്ട് ചെയ്തു, ഇതും പകുതി കട്ട് ചെയ്തു, ബണ്ണിൻ്റെ അതാക്കി, ഇതും ബണ്ണിൻ്റെ അതാക്കി. സംഗതി ഇങ്ങനെ അടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം തിരക്ക് വരും, അതനുസരിച്ച് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ആളുടെ ഹാഫ് ഫ്രൈ ആണ്. മുട്ടയിട്ടു, ഇത് ഉപ്പിട്ടു, അതിൻ്റെ മേളിൽ അവരുടെ ഒരു മസാല, ഇത് മറ്റേ കുരുമുളക് പൊടിയാണ്, അതുപോലെ മുളക് പൊടി, മല്ലിയില, കുറച്ചും കൂടി ഓയിൽ സൈഡിൽ ഒഴിച്ചു. അതെ നമ്മുടെ മുട്ട മറിച്ചിടാൻ പോവാണ്. ഹാഫ് ഫ്രൈ ആണ്, ഹാഫ് ഫ്രൈ എന്നാണ് പറയുന്നതെങ്കിലും ജസ്റ്റ് മറിച്ചിടും. അതുകൊണ്ട് അപ്പോൾ തന്നെ എടുത്ത് ബണ്ണുകളെയും ചൂടാക്കി സംഗതി ദേ ബണ്ണിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുകയാണ്. നമസ്കാരം. നമ്മളിന്നുള്ളത് ഇസ്രായേലി അണ്ടാവാല, അല്ലെങ്കിൽ ജാവേദ് വായ്ക്ക അണ്ടാപാവാല, അതായത് നാഗ്പൂര് മോമിൻപുര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയുള്ള ഷോപ്പിലാണ്. ഇതാണ് ഷോപ്പ്. സംഗതി ഏകദേശം 30-40 വർഷത്തോളം പഴക്കമുണ്ട്. ആ മനുഷ്യനാണ് ഉണ്ടാക്കുന്നത്. ആളുടെ അച്ഛനായിട്ട് തുടങ്ങിയ ഷോപ്പാണ്. ഇസ്രായേലി എന്നായിരുന്നു ആ മനുഷ്യൻ്റെ പേര്. അപ്പോൾ ആളുടെ മകൻ ജാവേദ് ഭായിയാണ് സംഗതികളെല്ലാം ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഭയങ്കര സ്പെഷ്യലാണ്. നമുക്ക് എന്താണെന്ന് പോയി നോക്കാം. ബാ, ഇതാണ് ഇവരുടെ ചെന്നാപ്പാവ്. പാവ് രണ്ടെണ്ണം ചൂടാക്കി കൊടുക്കുന്നത്. ഇതേ അതിനുള്ള പാവും വന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മൂന്ന് സ്പെഷ്യൽ ഐറ്റംസും പറഞ്ഞിട്ടുണ്ട്. ചെന്നാപ്പാവ്, അതിനുള്ള പാവ് ഇവിടെയുണ്ട്, അതുപോലെ നമ്മുടെ ഹാഫ് ഫ്രൈ, അതുപോലെ അണ്ടാപ്പാവ്. ഇവരുടെ അണ്ടാപ്പാവ് സംഗതി ഓംലേറ്റും ഈ ഒരു ബണ്ണിൻ്റെ ഉള്ളിൽ വെച്ച് തരുന്നതാണ്. 30 രൂപയാണ് റേറ്റ്, എല്ലാ ഐറ്റത്തിനും 30 രൂപയാണ് റേറ്റ്. കഴിച്ചു നോക്കട്ടെ. സംഭവം കൊള്ളട്ടോ. ഇവരുടെ മസാല ഉണ്ട്, അതുപോലെ ഈ ഒരു ചമ്മന്തി, ഒരു ചട്നിയാണ്, അതും കൊള്ളാം. ഇത് ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിച്ചു കൂട്ടെ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. സംഗതി കൊള്ളാം. ഇതാട്ടോ ഇവരുടെ ഹാഫ് അണ്ടാ ഫ്രൈ, അത് ബണ്ണിൽ വെച്ച് തന്നെ. കഴിച്ചു നോക്കട്ടെ. ആ മുട്ടയൊക്കെ ശരിക്കും പൊട്ടി ഒലിച്ചു തന്നെ. നന്നുണ്ട്. 30 രൂപയ്ക്ക് പുറത്താണ് ഇതാണ്. അപ്പോൾ ഇതേ നമ്മുടെ ചെന്നാപ്പാവ്, അതിനായിട്ട് ബണ്ണ് ഒരു പീസ് മുറിച്ചെടുത്തു. ഇതേ നമ്മുടെ ചെന്ന, അത് ഇതിലേക്ക് വെച്ചിട്ട് കുറച്ച് ഗ്രേവിയും കൂടി ഒഴിച്ച്, എന്നിട്ട് വേണം കഴിക്കാനായിട്ട്. ആ നാരങ്ങനീരൊക്കെ വീഴുന്നുണ്ട്, ചെറിയ പുളിയും, അടിപൊളി സാധനം കേട്ടോ. ഇതുണ്ടോ, ആളുകളിങ്ങനെ പുറത്തൊക്കെ നിന്നാണ് കഴിക്കുന്നത്. സാധനം കഴിക്കുന്ന നല്ല ചൂടോട് തന്നെ അവിടെ നിന്ന് കഴിക്കണം. സംഭവങ്ങളൊക്കെ നമ്മൾ കഴിച്ചു നോക്കി, അടിപൊളിയാണ് കേട്ടോ. ഏതായാലും നാഗ്പൂര് മോമിൻപുര വരുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇവിടുത്തെ കുറച്ചധികം വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാനുള്ള സാധനമുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.